കേരളത്തിൽ നിന്ന് പുറത്തു വന്നൊരു പ്ലെയറിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ ചൂസ് ചെയ്യും? സെവ്യു കുട്ടിക്കാലം തൊട്ടേ ഫുട്ബോൾ എന്ന കളിയോട് അധികമായ പ്രണയം തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പെസ് സോക്കർ എന്ന ഗെയിമുകളിലേക്കുള്ള വഴിത്തിരിവിനിടയാക്കി. 11 വയസ്സിൽ ആർക്കിടെക്ചർ എന്ന സ്വപ്നം കാരണം ഗെയിമിങ്ങിൽ നിന്ന് ഒരു ഇടവേള എടുക്കുന്നു. അതിനുശേഷം 2018 തൻ്റെ ചേട്ടനായ ലെവിൻഹോയ റോൾ മോഡലാക്കി തിരിച്ച് ഗെയിമിംഗ് ലോകത്തേക്ക് മടങ്ങി വരുന്നു. 5 തവണ താൻ എഴുതിയ ആർക്കിടെക്ചർ എൻട്രൻസ് എക്സാം തോറ്റെങ്കിലും പ്രതീക്ഷകൾ കൈവിടാതെ 6ാം തവണ നല്ലൊരു മാർക്കോടെ താൻ പാസ്സായി. തുടർന്ന് ആർക്കിടെക്ചർ പഠനവും ഗെയിമിങ്ങും തനിക്ക് കൂടപ്പുറപ്പായിരുന്നു. ഗെയിമിംഗ് എന്ന വ്യത്യസ്തമായ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തത് മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയോടെ കൂടായിരുന്നു. റിഫ്ലക്സ് മൂവ്മെന്റുകൾ കൊണ്ടും ടാക്ടിക്കൽ ഗെയിം പ്ലേ കൊണ്ടുമാണ് എല്ലാ പബ്ജി പ്ലേയേഴ്സിൽ നിന്നും തന്നെ വ്യത്യസ്തനാക്കുന്നത്. തന്റെ ഇഷ്ടഗണ്ണുകളായ M416 AW കിട്ടിയാൽ പിന്നെ ചിക്കൻ ഡിന്നർ സെവ്യൂവിൻ്റെതാണ്. 20ാം വയസ്സിൽ തന്റെ ചേട്ടനായ ലെവിൻഹോയുടെ ഇൻസ്പിറേഷൻ കാരണം പലതവണ ടോപ്പ് ട്രെൻഡിങ്ങിൽ തന്റെ ഗെയിം പ്ലേ ഇടം പിടിച്ചു. iPhone 11 Pro ത്രീ ഫിംഗർ ക്ലോയിലും iPad Pro 6 ഫിംഗർ ക്ലോയിലുമുള്ള കളി എതിരെ വരുന്ന എനിമിയെ ഭീതിപ്പെടുത്തി. തൻ്റെ കഴിവ് തെളിയിക്കാനായി യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ചതുകൊണ്ട് ഓംലെറ്റ് ആർക്കിഡിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റവും പ്രായം കുറഞ്ഞ സെവ്യൂവിന് തന്നെ ലഭിച്ചു. സ്പോയിഡിയർ മോൻ എന്ന വിളിപ്പേരുള്ള സെവ്യു തൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ലൈവ് സ്ട്രീമിന് സമയം കണ്ടെത്തുമെന്നാണ് തൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത്. 52 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുള്ള സെവ്യു തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചാരിറ്റിയിലും ഗിവ് അവേയിലും സജീവമാണ്. നമ്മളിൽ പലരും സെവ്യുവിൻ്റെയും ലെവിൻഹോടെയൊക്കെ കിടുക്കാച്ചി ഗെയിം പ്ലേ കണ്ടിട്ട് തന്നെയാണ് പബ്ജി ഒരു ഹരമായിട്ട് തന്നെ എടുത്തത്. ഇവരോടുള്ള മലയാളികളുടെ സ്നേഹം കാണണമെങ്കിൽ ഇവരുടെ കമൻറ്റ് ബോക്സിലൊന്ന് എത്തി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ XB കോച്ചിങ് വ്ളോഗ്സ്. ബൈ ബൈ.